Welcome back to my YouTube channel. In this video, we are an organizer. We are going to channel. Subscribe to the channel. ഇത്രയും പോക്കറ്റ്സ് കിട്ടി നമുക്ക് അപ്പോഴത്തേക്കും അപ്പം ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം സാധനങ്ങൾ അപ്പം ഇത്രയായി ഞാൻ ഇനിയാണ് ഇതിൻ്റെ വേറെ പരിപാടീസ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതുവരെ അല്ല ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം ഇപ്പത്തൊട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് നോക്കാവേ കണ്ടോ നല്ല പ്രകാശം കാണാത്ത കൊണ്ടിട്ട് കുഴപ്പമില്ല അപ്പം ഇത്രയും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനിതാ നമുക്ക് ഒരു പൂച്ചക്കുട്ടിയുടെ ഷേപ്പാണ് ഞാൻ തല വെക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് കാർഡ്ബോർഡ് എന്നിട്ട് ഈ ജീൻസ് അതൊരു പൊതിയാൻ പോവാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ തന്നെയാണ് അപ്പം നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ തലഭാഗം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നടുക്കൂടെ ഞാൻ ഇങ്ങനെ ആക്കിയതാണേ എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്തു ഇതാ ഇതുണ്ടോ അതിൻ്റെ മേളിലോട്ട് ഇതിൻ്റെ മേളിലോട്ട് ഗ്ലൂ ഒഴിച്ചിട്ട് ഗ്ലൂ ഗൺ കൊണ്ടിട്ട് അടയെല്ലാം ചെയ്തത് ഇതങ്ങനെ ഒട്ടിച്ചു നല്ലോണം ഒട്ടിക്കണം കേട്ടോ കണ്ടോ ഫിക്സ് ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ കണ്ടോ ഇനി നമുക്ക് ഇവിടെ കുഞ്ഞ് കൈയും കാലൊക്കെ ചെയ്യണം അതും കൂടി ചെയ്തെടുക്കാം ഇതാ കുഞ്ഞ് കൈയും കാലൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് നമുക്ക് വേണ്ട ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിനകത്തോട്ട് ജീൻസിൻ്റെ പീസ് ഒട്ടിച്ചു എന്നിട്ട് ഇതാ ഇവിടെ ഒരു ക്രീം കളറിലെ പീസ് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഒരു ലുക്ക് കിട്ടുമല്ലോ ശരിക്കും ഒരു പൂച്ചക്കുട്ടിയുടെ കാലിൻ്റെ അപ്പം നമുക്കിതുപോലെ മൂന്നെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കണം ടോട്ടൽ നാലെണ്ണം വേണം അപ്പം ഞാൻ ഇതും ഗ്ലൂ ഗൺ കൊണ്ട് തന്നെയാണ് കേട്ടോ ഒട്ടിച്ചെടുത്തത് അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം ഇതാ അങ്ങനെ നാല് കുഞ്ഞ് കൈകളും കാലുകളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെവിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ ജീൻസിൻ്റെ പീസ് മടക്കിയിട്ട് അതിനകത്തോട് ആ ക്രീം കളർ തുണി ഒട്ടിച്ചാണ് ഇനി നമുക്ക് ഈ കൈയും കാലൊക്കെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ ദാ കൈയും കാലുമൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ചെവിയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂച്ചക്കുട്ടിക്ക് ഒരു മൂക്ക് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ക്രീം കളറിലെ പീസ് ആ ഷേപ്പിൽ മടക്കിയെടുത്തിട്ട് ഗ്ലൂ ഗൺ കൊണ്ട് ഒട്ടിക്കുക ചെയ്യാൻ പോണത് ഇതിവിടെ ഉണ്ടായിരുന്ന ഒരു നെറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവേഴ്സാണ് അപ്പം അതും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് അറേഞ്ച് ചെയ്യാം
പിന്നെ ദാ കുറച്ച് ബീഡ്സും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ നടുക്കായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. പിന്നെ അവിടെ ഇവിടേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ദാ നമ്മുടെ പൂച്ചക്കിട്ടൻ ചെവിയും മൂക്കും കൈയും കാലൊക്കെ ആയിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അവന് കണ്ണും ഒക്കെ വരയ്ക്കണം. ദാ കണ്ടില്ലേ, പൂവിൻ്റെ നടുക്ക് ബീഡ്സ് ഒട്ടിച്ച് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗൺ കൊണ്ടിട്ടാട്ട ഫുൾ ഒട്ടിച്ചിട്ടുള്ളത്. ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പൂച്ചക്കൂട്ടിന് ചുണ്ടും കണ്ണും മീശയും ഒക്കെ വരച്ച് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പെർമനൻറ്റ് മാർക്കറാണ് യൂസ് ചെയ്യണത്. പോയിൻറ്റഡ് ആയിട്ടുള്ള നിബുള്ളത് പരന്ന നിബുള്ളതും കിട്ടും, പക്ഷെ പോയിൻറ്റഡ് ആണ് കുറച്ചും കൂടി വരക്കാൻ എളുപ്പം. ഇനി നിങ്ങൾക്ക് മാർക്കർ ഇല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് ബ്ലാക്ക് ആക്രിലിക് കളറ് ബ്രഷ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ മാർക്കറാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്കൊരു വഴക്കം കിട്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട്. സ്പ്രെഡ് ആവത്തൊന്നുമില്ല. അപ്പം നമുക്ക് വരച്ചെടുക്കാം. ദാ അങ്ങനെ പൂച്ചക്കെട്ടിന് മീശയും ചുണ്ടും കണ്ണൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂച്ചക്കെട്ടിന് കണ്ണിന് കളർ കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ആക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതും കൊണ്ട് നമുക്കൊന്ന് ആ കണ്ണിൻ്റെ ഉൾവശത്തൊന്ന് ആദ്യം ഒരു ഫില്ലിങ് കൊടുക്കാം. വൈറ്റ് ഫില്ലിങ് പുറത്ത് പോകാതെ, അതായത് കണ്ണിൻ്റെ ഔട്ട്ലൈൻ വരച്ചേക്കണതിൽ നിന്ന് പുറത്ത് പോകാതെ മാക്സിമം വരക്കാൻ നോക്കുക. അവൻ്റെ കണ്ണിനാണ് മെയിൻ ഒരു ഭംഗി ഇരിക്കുന്നത്. അപ്പം അത് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. വൈറ്റ് ഫില്ലിങ്ങിന് ശേഷം ഞാൻ ദാ ഇതുപോലെ ഗ്രീൻ കളറ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സാപ്പ് ഗ്രീനാണ് യൂസ് ചെയ്തത്. അത് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്ത് ലൈറ്റാക്കി ലൈറ്റാക്കിയിട്ടാണ് വരച്ചെടുത്തത്. ഇതിൻ്റെ വൈറ്റ് കോട്ടിങ് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഈ ഗ്രീൻ കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ ഞാനൊരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കണ്ണിൻ്റെ വട്ടം വരച്ച് കൃഷ്ണമണി. അപ്പോഴത്തേക്കും എന്നിട്ട് ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുത്തു ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് അതിനുള്ളിൽ ഗ്രീൻ കൊണ്ടിട്ട് വരക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ ഒരു ഷെയ്ഡ് കിട്ടിയത്. എന്നിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു വര പോലെ കൊടുത്ത്. പൂച്ചക്കുട്ടിയുടെ കണ്ണ് അങ്ങനെയാണല്ലോ, അപ്പം അങ്ങനെ മാർക്കർ യൂസ് ചെയ്തിട്ട് ഒരു വര കൊടുത്തു. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടിയുടെ കണ്ണ് ഫിനിഷായി. ഇതൊക്കെ ഞാൻ മാർക്കർ കൊണ്ട് വരച്ചതാട്ടോ, മൂക്കും മൂക്കി. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. ദാ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചു. കുറച്ച് കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചു. നല്ല കിട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ വരുന്ന ഓളം നല്ല ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാലോ, ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ്, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മത്സരത്തിൻ്റെ റിസൾട്ട് വന്നിട്ട് എല്ലാ റിസൾട്ടും വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ പേർക്ക് സപ്പോർട്ട് ചെയ്ത്, താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും റിസൾട്ട് വരുമ്പോഴത്തേക്ക് അറിയിക്കുന്നതാണ്. Bye.